നമസ്കാരം, പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിലെ ബാലനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വടകര പേരാമ്പ്രയിലെ മോഹനനെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കള്ളുചെത്ത് തൊഴിലാളിയാണ് പ്രതി. ജനമൈത്രി പോലീസ് കൂടുതൽ ജനകീയമാവുന്നു. 26 വനിതകൾക്ക് പോലീസ് കാസർഗോഡ് സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. മലപ്പുറത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കവിതാ രചനയിൽ കാസർഗോഡ് BEMHSലെ മേഘയ്ക്ക് 1st സ്ഥാനം. ഒപ്പനയിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറിക്ക് 3rd സ്ഥാനം. GSTU ജില്ലാ സമ്മേളനം 19 മുതൽ 20 വരെ കാഞ്ഞങ്ങാട് നടക്കും. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂരിലെ കോവൽ ബാലൻ കുത്തേറ്റ് മരിച്ച കേസിൽ പ്രതി വടകര പേരാമ്പ്ര സ്വദേശി മോഹനനെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കള്ളുചെത്ത് തൊഴിലാളിയാണ് മോഹനൻ. തൃക്കരിപ്പൂരിനടുത്തെ ഇടയിലക്കാട്ടിലെ കോവൽ ബാലൻ കുത്തേറ്റ് മരിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ വൈക്കം സ്വദേശി മോഹനെയാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ നീലേശ്വരം CI ബാബു പെരിങ്ങോത്തും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊലപാതകം നടന്നത്. ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബാലൻ കുത്തേറ്റ് മരിച്ചത്. ഇടയിലക്കാട്ട് വാടകമുറിയിൽ താമസിച്ച് കള്ളുചെത്ത് തൊഴിൽ ചെയ്തു വരുന്ന ആളാണ് മോഹനൻ. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ മൊബൈൽ ഫോണാണ് പ്രതിയെ പിടികൂടുന്നത് എളുപ്പമാക്കിയത്. പ്രതിയെ ബുധനാഴ്ച രാത്രിയോടെ നീലേശ്വരത്തേക്ക് കൊണ്ടുവന്നു. ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിലെ തെരഞ്ഞെടുത്ത 26 വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനം നൽകി. SPS സുരേന്ദ്രൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്രമസമാധാന പരിപാലനത്തിനും കേസ് അന്വേഷണത്തിനും ഉപരിയായി സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിവിധ ക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കാസർഗോഡ് പോലീസ് മാതൃകയാകുന്നു. ജനമൈത്രി പോലീസ് യൂണിറ്റ് കാസർഗോഡ്, വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 26 വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. താലൂക്ക് ഓഫീസ് പരിസരത്തെ GUPS കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി SSുരേന്ദ്രൻ നിർവഹിച്ചു. കാസർഗോഡ് CI CK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ OR ശശികുമാർ വിഷയ അവതരണം നടത്തി. ട്രെയിനർ റീത്ത പത്മരാജ്, ബീറ്റ് ഓഫീസർമാരായ ഫിലിപ്പ് തോമസ്, അനന്തകൃഷ്ണൻ, രമേശ് YV തുടങ്ങിയവർ സംസാരിച്ചു. SI AV ദിനേശ് സ്വാഗതവും പ്രൊബേഷൻ SI സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. മലപ്പുറത്തെ സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കവിതാ രചനയിൽ 1st സ്ഥാനം നേടിയ കാസർഗോഡ് BEMHS വിദ്യാർത്ഥിനി മേഘയ്ക്ക് അധ്യാപികരും വിദ്യാർത്ഥികളും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മലപ്പുറത്ത് നടന്ന 53rd സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കവിതാ രചനയിൽ 1st A grade നേടി ജില്ലയ്ക്ക് അഭിമാനമായ കാസർഗോഡ് BEMHSലെ 10th ക്ലാസ് വിദ്യാർത്ഥിനി മേഘ മഞ്ജുനാഥിനെ സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ ഇന്നുച്ചയോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ TM ബാലകൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി YS യശ്വന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും റെയിൽവേ സ്റ്റേഷനിലെത്തി മേഘയെ സ്വീകരിച്ചു. കാസർഗോഡ് പള്ളം റോഡിലെ PM മഞ്ജുനാഥ പൈ ഉഷ ദമ്പതികളുടെ മകളാണ്. വിദ്യാനഗർ ഗവൺമെന്റ് ITIയിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സമരം നടത്തി. തുടർന്ന് അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. വിദ്യാനഗർ ഗവൺമെന്റ് ITIയിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ സസ്പെൻഷൻ പിൻവലിച്ചു. ITIയിലെ അഡ്വാൻസ് മൊഡ്യൂൾ ആൻഡ് ഹാർഡ്വെയർ അധ്യാപകനായ PK രതീഷിനെയാണ് അകാരണമായി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ 11 വെള്ളിയാഴ്ച ജോലിക്ക് ഹാജരായിരുന്നുവെന്നും 14 എത്തിയപ്പോൾ സസ്പെൻഷൻ ഓർഡർ നൽകുകയായിരുന്നുവെന്നും അധ്യാപകൻ പരാതിപ്പെട്ടു. സസ്പെൻഷന് മുന്നോടിയായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടില്ല. ITIയിലെ ചില അധ്യാപകരുടെ താൽപ്പര്യപ്രകാരം പ്രിൻസിപ്പൽ അകാരണമായാണ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതെന്നാണ് ആരോപണം. പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഏറെ സഹായിക്കുകയും നല്ല രീതിയിൽ അധ്യാപനം നടത്തുകയും ചെയ്യുന്ന അധ്യാപകനെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സസ്പെൻഡ് ചെയ്തത്. ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് 800 വരുന്ന വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരത്തിലേർപ്പെട്ടത്. പ്രിൻസിപ്പാളിനെ ഖൊരാവോ ചെയ്യുകയും കോലം കത്തിക്കുകയും ചെയ്താണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. ഉച്ചവരെ നീണ്ട പ്രതിഷേധ സമരത്തിനൊടുവിൽ പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് സസ്പെൻഷനിലായ അധ്യാപകനെ ഫോണിൽ ബന്ധപ്പെട്ട് നടപടി പിൻവലിച്ചു എന്ന് അറിയിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ സമരത്തിൽ നിന്നും പിന്മാറിയത്. GSTU ജില്ലാ സമ്മേളനം 19-20 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. GSTU 22nd റവന്യൂ ജില്ലാ സമ്മേളനം 19-20 തീയതികളിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലും ബെല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നടക്കുന്നു. 19 രാവിലെ വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ, രാവിലെ 10 മണിക്ക് വനിതാ സമ്മേളനം, 11:30 വിദ്യാഭ്യാസ സമ്മേളനം,
ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ കൗൺസിൽ എന്നിവ നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ്, ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, ജി എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് ജെ ശശി എന്നിവർ വിവിധ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വനിതാ ഫോറം ചെയർപേഴ്സൺ പ്രസന്നകുമാരി മുഖ്യപ്രഭാഷണം നടത്തും. 20 രാവിലെ 10 മണിക്ക് ജി എച്ച് എസ് എസ് ബെല്ല ഈസ്റ്റിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി കുഞ്ഞിക്കണ്ണൻ 22-ാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ അവാർഡ് ജേതാക്കളായ അധ്യാപക ശ്രേഷ്ഠരെ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം പി ഗംഗാധരൻ നായർ ആദരിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം അസേന അധ്യക്ഷം വഹിക്കും. അഡ്വക്കേറ്റ് എം സി ജോസ്, അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ, പ്രഭാകരൻ വാഴുന്നു റെഡ്ഡി എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം അസേന, വർക്കിംഗ് ചെയർമാൻ എം കുഞ്ഞികൃഷ്ണൻ, പബ്ലിസിറ്റി ചെയർമാൻ എ പുരുഷോത്തമൻ, ജി എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ യെവുജിൻ, എൻ അജയ്കുമാർ, എം തമ്പാ നായർ, ജോർജ് കുട്ടി ജോസഫ്, എൻ കെ ബാബുരാജ് എന്നിവർ സംബന്ധിച്ചു. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം, കണ്ണൻസ് കാഞ്ഞങ്ങാട്, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ, മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. മലപ്പുറത്തെ സ്കൂൾ കലോത്സവ വേദിയിലെ നിറക്കാഴ്ചകളും വർത്തമാനങ്ങളും. മലപ്പുറത്തെ സംസ്ഥാന കലോത്സവത്തിൽ വൈവിധ്യമാർന്ന കലാവിഭവങ്ങളുമായി 1-ാം വേദി ശ്രദ്ധേയമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4-ാം ദിവസം വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് മലപ്പുറം കലാകേരളത്തിന് മുന്നിൽ വിളമ്പിയത്. നാട്യവൈവിധ്യവും മൈലാഞ്ചിയുടെ മുഞ്ചും ഇഴചേർന്ന 1-ാം വേദി ജനപ്രിയമായി. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തം, ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി, ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന എന്നിവയായിരുന്നു മത്സരങ്ങൾ. നൃത്ത ഇനങ്ങൾ ഒന്നിനൊന്ന് മികവ് പുലർത്തിയപ്പോൾ ക്രൗഡ് പുള്ളറായത് മാപ്പിളകലകളായ ഒപ്പന, വട്ടപ്പാട്ട്, കോൽക്കളി, മാപ്പിളപ്പാട്ട് എന്നിവയായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം മാർഗംകളി, പൂരക്കളി, ഹയർ സെക്കൻഡറി വിഭാഗം നാടകം എന്നിവയും ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, ഉപകരണ സംഗീതം എന്നിവയുമായിരുന്നു പ്രധാന പരിപാടികൾ. പ്രധാന വേദികളിൽ മത്സരങ്ങൾ രാവേറെ നീണ്ടു നിൽക്കുകയാണ്. മികച്ച മത്സരമാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത് എന്നതിനാൽ നല്ല നിലവാരമാണ് കലോത്സവം പുലർത്തുന്നത്. കലോത്സവം പകുതി പിന്നിട്ടപ്പോൾ പോയിന്റ് നിലയിൽ കോഴിക്കോടാണ് മുന്നിൽ. പാലക്കാട്, തൃശൂർ, എറണാകുളം, കണ്ണൂർ എന്നീ ജില്ലകളും ആതിഥേയരായ മലപ്പുറവും പോരാട്ട വീര്യവുമായി തൊട്ടുപിന്നിലുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ ഇശൽത്തേൻ മണവുമായി മലപ്പുറത്തെ സ്കൂൾ കലോത്സവം കലയുടെ തനിമ നിലനിർത്തി. പ്രശസ്ത മാപ്പിളപ്പാട്ടുകാരി വിളയിൽ ഫസീല വിധികർത്താവുമായി എത്തി. ഒപ്പനയുടെ മുഞ്ച് മാറും മുൻപേ മാപ്പിളപ്പാട്ടിന്റെ ഇശൽത്തേൻകണം ചെയ്തിറങ്ങുകയായിരുന്നു വ്യാഴാഴ്ച. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗങ്ങളിലാണ് വ്യാഴാഴ്ച 100-അടി റോസ് ലോഞ്ചിൽ ഒരുക്കിയ വേദി 6-ൽ മാപ്പിളപ്പാട്ട് മത്സരം നടന്നത്. വിധികർത്താക്കളായി മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടി വിളയിൽ ഫസീല, ഫിറോസ് ബാബു, വാഴക്കാട് റഹ്മാൻ എന്നിവരായിരുന്നു എത്തിയിരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഒഴികെ മുഴുവൻ പേരും എ ഗ്രേഡ് നേടി. തനിമയാർന്ന ഇശലുകളാണ് മത്സരാർത്ഥികൾ പാടിയതെന്നും ഇത് മാപ്പിളപ്പാട്ടിന്റെ വളർച്ചയ്ക്ക് കാരണമാകുമെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നല്ല തനിമയുള്ള പാട്ടുകളാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മാപ്പിളപ്പാട്ട് ആസ്വദിക്കാനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിറഞ്ഞു കവിഞ്ഞ സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. മത്സരാർത്ഥികളും മത്സരം ഏറെ ആസ്വദിച്ച കാഴ്ചയും ഇവിടെയുണ്ടായി. മലപ്പുറത്തിന്റെ ആകാശത്തെ രാവോളം ചുവപ്പിച്ച് ഒപ്പനയുടെ താളത്തുടിപ്പുമായി പോലീസ് മൈതാനം നിറഞ്ഞു നിന്നു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു 3-ാം സ്ഥാനം. മലപ്പുറത്തിന്റെ ആകാശത്തിന് പുലരുവോളം മൈലാഞ്ചി ചുവപ്പായിരുന്നു. തരിവളകൾ കൊട്ടി മണവാട്ടിയുമായി മുഞ്ചത്തിമാർ ഒപ്പനയ്ക്ക് താളമിട്ടപ്പോൾ മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൗണ്ട് ജനസാഗരമായി. വൈകിട്ട് 4 മണിയോടെ ആരംഭിക്കേണ്ട ഹൈസ്കൂൾ വിഭാഗം ഒപ്പന രാത്രി 9 മണിയോടെ ആരംഭിച്ച് പുലർച്ചെ 3:30 സമാപിച്ചത്. തനിമയാർന്ന ഒപ്പനയുടെ ചുവടുവെപ്പുകളായിരുന്നു മത്സരത്തിലുടനീളം അരങ്ങേറിയതെന്ന് വിധികർത്താക്കളും കാണികളും വിധിയെഴുതി. ഒപ്പനയുടെ താളത്തൊടി പറയാൻ ഉച്ചയോടെ തന്നെ സ്ത്രീകൾ ഉൾപ്പെട്ട ജനസഞ്ചയം 1-ാം വേദിയായ എം എസ് പി പരേഡ് ഗ്രൗണ്ടിലേക്ക് ഒഴുകുകയായിരുന്നു.
വൈകുന്നേരത്തോടെ തന്നെ മൈതാനിയിലേക്ക് എത്തിയ ജനസാഗരത്തെ നിയന്ത്രിക്കാൻ പോലീസിനും കമ്മിറ്റിക്കും ഏറെ പാടുപെടേണ്ടി വന്നു. രാവേറെയായിട്ടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ വേദിക്ക് മുന്നിൽ ഇരിപ്പുറപ്പിച്ച കാഴ്ചയായിരുന്നു. ഒപ്പന മത്സരത്തിൽ മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും പെരുമ 53-ാമത് സ്കൂൾ കലോത്സവം തകർത്തെറിഞ്ഞു. ആദ്യ 3 സ്ഥാനങ്ങൾ ഈ ജില്ലകൾക്ക് ലഭിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയമായി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ ടീമിനാണ് ഹൈസ്കൂൾ വിഭാഗം ഓപ്പണിൽ 1-ാം സ്ഥാനം. പാലക്കാട് ജില്ലയിലെ പള്ളിപ്പുറം പരദൂർ ഹൈസ്കൂൾ 2-ാം സ്ഥാനവും കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ദുർഗ ഹൈസ്കൂൾ 3-ാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒപ്പന വ്യാഴാഴ്ചത്തെ സായം സന്ധ്യയിൽ ഈശൽ കോരിയിട്ടു. ജനസാഗരം നിറയുന്ന മലപ്പുറത്തെ സ്കൂൾ കലോത്സവം തികച്ചും മാലിന്യമുക്തം. കലോത്സവ നഗരിയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വോളണ്ടിയർമാരാണ് വൃത്തിയുടെയും വെടിപ്പിന്റെയും കാര്യത്തിൽ മാതൃകാ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. വൃത്തി അത് പ്രധാനമാണ്. ജനസാഗരം അലയടിക്കുന്ന കലോത്സവ നഗരിയിൽ പ്രധാന വേദികളിലൊന്നും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നില്ല. ഈ സേവന സന്നദ്ധത നിസ്തുലം തന്നെ. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഒരു സംഘം സ്കൗട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകൾ സേവനപാതയിൽ തങ്ങളുടെ കർത്തവ്യം ഫലപ്രദമായി നിറവേറ്റുന്നു. പ്രധാന വേദികൾക്ക് മുന്നിലും പരിസരങ്ങളിലും നിമിഷാർദ്ധ നേരം കൊണ്ട് പരക്കുന്ന മാലിന്യങ്ങൾ ഇവർ പൊറുക്കി മാറ്റും. ചവറുകളെല്ലാം വേദികളുടെ ഒരു ഭാഗത്ത് കൂട്ടിയിടും. ഇത് പിന്നീട് നഗരസഭയിലെ ക്ലീൻ സിറ്റി ജീവനക്കാരെത്തി നീക്കം ചെയ്യും. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 250 കേഡറ്റുകളാണ് ഈ രംഗത്ത് സജീവമാകുന്നത്. വൃത്തിയാക്കുന്ന കർത്തവ്യം പൂർത്തിയാക്കി ശുദ്ധമായ വേദി പരിസരങ്ങളിൽ നിന്നും ഇവർ 10 പേരടങ്ങുന്ന സംഘങ്ങളായി തിരിഞ്ഞ് പിന്നെ വെൽഫെയർ കമ്മിറ്റിയെയും പോലീസിനെയും സഹായിക്കാനായി യാത്രയാകുന്നു. കൃത്യമായ ഇടവേളകളിൽ ഈ കേഡറ്റുകൾ വിവിധ വേദികൾക്കടുത്ത് സംഗമിക്കും. പിന്നെ ശുചീകരണം. മലയാളത്തിന്റെ ശുചിത്വബോധം ഒരു കാലത്ത് പ്രൗഢമായിരുന്നു. ആ ഗതകാല ശീലത്തിന്റെ ശക്തരായ കാവലാളുകളായി ഇവർ വർത്തിക്കുന്നു. സ്കൂൾ കലോത്സവ വേദിയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഇൻഫർമേഷൻ സെന്റർ വിവരം നൽകുന്ന കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. പ്രധാന വേദിയായ MSP പരേഡ് ഗ്രൗണ്ടിൽ എത്തുന്നവർക്കെല്ലാം ആവശ്യമായ വിവരങ്ങളെല്ലാം നൽകി ശ്രദ്ധേയമാവുകയാണ് സ്മാർട്ട് ഇൻഫർമേഷൻ സെന്റർ. വേദികളുടെ വിവരങ്ങൾ, പരിപാടികൾ, മത്സരഫലങ്ങൾ, ഗതാഗത നിയന്ത്രണ പദ്ധതികൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഇവർ SMS വഴിയും അല്ലാതെയും നൽകി വരുന്നു. ITH സ്കൂളും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും സംയുക്തമായാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. കലോത്സവ നഗരിയിലെ വൈഫൈ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് സ്മാർട്ട് ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. MV ഹയർ സെക്കൻഡറി സ്കൂൾ, അരിയലൂർ, മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ IT വിദഗ്ധരായ 16 സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. കലോത്സവം അറ്റ് ഐറ്റ് നമ്പർ എന്ന 9266592665 എന്ന നമ്പറിൽ SMS അയച്ചാൽ മത്സര ഇനത്തിന്റെ ഫലമടക്കമുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഇവർ തിരിച്ചു നൽകും. വൈഫൈ സംവിധാനത്തിന് പുറമെ വിവര കൈമാറ്റത്തിന് ITH സ്കൂളിന്റെ ഫേസ്ബുക്ക് ലിങ്കും ഇവർ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. തൃക്കരിപ്പൂരിലെ ബാലനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വടകര പേരാമ്പ്രയിലെ മോഹനനെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കള്ളുചെത്ത് തൊഴിലാളിയാണ് പ്രതി. ജനമൈത്രി പോലീസ് കൂടുതൽ ജനകീയമാവുന്നു. 26 വനിതകൾക്ക് പോലീസ് കാസർഗോഡ് സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. മലപ്പുറത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കവിതാ രചനയിൽ കാസർഗോഡ് BE MHSലെ മേഘയ്ക്ക് 1-ാം സ്ഥാനം. ഒപ്പനയിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറിക്ക് 3-ാം സ്ഥാനം. GSTU ജില്ലാ സമ്മേളനം 19-20 വരെ കാഞ്ഞങ്ങാട് നടക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.